ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോട്ടൽ അതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ, നമ്മുടെ തട്ടുകടക്ക് സ്റ്റൈലിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നമ്മൾ സാധാരണ അവിടെ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് ഇതിൽ എന്താ, അത് വളരെ ടൈറ്റോട് കൂടിയിട്ട് നമ്മളിതിൽ സവോളയൊന്നും തീരെ കാണുന്നില്ല, ആ രീതിയിലായിരുന്നു അവരെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി ഇത് അടുപ്പത്ത് വെച്ച് അപ്പോൾ അതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ, നന്നായിട്ട് പേസ്റ്റ് ചെയ്താണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുട്ടിക്കിടക്കാം. ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വിധം അപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 3 സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് ചേർത്തെടുക്കും. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുക്കും. ഇത് നന്നായിട്ട് സാധാരണ സവാള വഴറ്റുന്നത് പോലെയല്ല, വളരെ നന്നായിട്ട് വഴറ്റി വെക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ട് വെക്കാം. ഇനി അതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറി വരുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് സമയം നടച്ച് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് 1 5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് 5 മിനിറ്റ് സമയം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് മുട്ട ഇട്ടു. മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം 2 മിനിറ്റ് സമയം ഒന്നുകൂടി തിളപ്പിക്കട്ടെ. വാ, അപ്പം നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുട്ട കൂടി ചേർത്തപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടി ഈ കറിയിലോട്ട് ഇറങ്ങിട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഒരു പച്ച മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടും കേട്ടോ. നല്ല ടൈറ്റായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റംസാനൊക്കെ ഉള്ള അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ പറ്റി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.